അഭിമാനം പറിച്ച് ചീന്തിക്കൊണ്ട് അവർ ഫ്രൂട്ട് തിന്നുന്നത് പോലെ അവരെ നാവ് കൊണ്ട് മറ്റുള്ളവരെ ഹീബത്ത് പറയുമ്പോ ഫയറാ അവൻ വിചാരിക്കുന്നു അന്നഹൂലവും അങ്കറ അലയും അവരെ ഞാനിപ്പോ വിമർശിച്ചാൽ ഔ ഖതഅൽ മജ്‌ലിസ അല്ലെങ്കിൽ ഞാൻ ആ മജ്‌ലിസ് എഴുന്നേറ്റ് പോയാൽ ഇസ്തസ്ഖലൂഹു അവരൊക്കെ എനിക്കെതിരായി ചിന്തിക്കും വനഫറു അൻഹു അവനെതിരായിട്ട് അവരൊക്കെ തിരിയും ഫയുസഅദുഹും അപ്പോൾ അവനും കൂടി കൂടിക്കൊടുക്കുകയാണ് ഹീബത്ത് പറയാൻ അതൊരു കൂട്ടുജീവിതത്തിൽ ആവശ്യമാണ് എന്നാണ് അവൻ വിചാരിക്കുന്നത് കൂട്ടുചേർന്ന് ജീവിക്കുമ്പോൾ അതൊക്കെ ആവശ്യമാണ് എന്ന് അവൻ വിചാരിക്കുന്നു. അപ്പൊ അവന്റെ കൂട്ടുകാരൊക്കെ വെറുക്കൂലേ, ഞാൻ ആ ഹൈബത്തിൽ പങ്കുചേരാതിരുന്ന മറ്റുള്ളവര് വെറുക്കൂലേ. കൂട്ടുകാര് വെറുക്കുമെന്ന് മനസ്സിലാക്കി മറ്റുള്ളവരെ ഹീബത്ത് പറയുന്ന സദസ്സിൽ നീ പങ്കെടുക്കുന്നു, നീയും ചിലപ്പോ കൂടി പറഞ്ഞു കൊടുക്കുന്നു. ഇങ്ങനെ നിനക്കൊരു ചിന്ത ഉണ്ടാകുമ്പോൾ നീ മറ്റുള്ളവരുടെ കൂടെ കൂടി ഹീബത്ത് പറയുന്നില്ലേ, അത് നിന്റെ മനസ്സിന്റെ രോഗമാണ് മോനെ. ആ രോഗത്തിന്റെ ചികിത്സ ഞാൻ പറയാം. നീ സൃഷ്ടികൾക്ക് വെറുപ്പിടിക്കുന്നേ പേടിച്ചിട്ടല്ലേ ഹൈബത്തിന്റെ സദസ്സിൽ ഇരുന്നത്? സൃഷ്ടികൾക്ക് വെറുപ്പിടിക്കുന്നേ പേടിച്ചിട്ടല്ലേ നീ ഹൈബത്തിന്റെ സദസ്സിൽ ഇരുന്നത്? നീ ചിലപ്പോ കൂടി ഹൈബത്ത് പറഞ്ഞത്? അപ്പോൾ സൃഷ്ടികളെ പൊരുത്തത്തിനാണ് നീ വില കൽപ്പിച്ചത്. നീ അല്ലാന്റെ വെറുപ്പിന് വില കൽപ്പിച്ചില്ല, നീ നിന്റെ കൂട്ടാളികളെ വെറുപ്പിന് വില കൽപ്പിച്ചു. അല്ലാന്റെ വെറുപ്പിന് നീ വില കൽപ്പിച്ചില്ല. ചോദിക്കട്ടെ, നിന്നെ പോലത്തെ വേറൊരു മനുഷ്യനെ ബഹുമാനിക്കാൻ നിന്റെ മനസ്സ് തോന്നിപ്പിച്ചു. നിനക്ക് വെള്ളവും ഭക്ഷണവും തരുന്ന രാജാവായ അല്ലാനെ നീ അതിലൂടെ നിന്ദിച്ചില്ലേ? നിന്നോട് ഹീബത്തുള്ള സദസ്സിൽ പങ്കെടുക്കരുത് എന്ന് പറഞ്ഞിട്ടില്ലേ? നിന്നോട് ഹീബത്ത് പറയരുത് എന്ന് പറഞ്ഞിട്ടില്ലേ? അതല്ല പറഞ്ഞിട്ട് നീ നിന്റെ സ്നേഹിതന്മാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി, നിന്റെ പാർട്ടിക്കാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി, നിന്റെ സംഘടനക്കാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നീ ഹീബത്ത് പറയുന്ന സദസ്സിൽ ഇരുന്നില്ലേ? നീ കൂടി കൊടുത്തില്ലേ? നീ നിന്റെ രാജാവിന്റെ വെറുപ്പിന് വില കൽപ്പിച്ചില്ല, നീ ജനങ്ങളെ വെറുപ്പിന് വില കൽപ്പിച്ചു. ചോദിക്കട്ടെ, നിന്നോട് ആ റബ്ബ് വെറുപ്പ് വെച്ചാൽ നിനക്കത് തടുക്കാൻ കഴിയോ? നീ വാസ്തവത്തിൽ ചെയ്യേണ്ടത്, നീ സ്നേഹിക്കേണ്ടത് നിന്റെ റബ്ബിനെയല്ലേ? ഭയപ്പെടേണ്ടത് നിന്റെ റബ്ബിനെയല്ലേ? അങ്ങനെ നിനക്ക് റബ്ബിന് ഭയവും സ്നേഹവും ഉണ്ടെങ്കിൽ നിന്റെ സ്നേഹിതന്മാരോട് പറയേണ്ടത്, നമ്മളെ പാർട്ടിയൊക്കെ പാർട്ടി തന്നെ, സംഘടനയൊക്കെ സംഘടന തന്നെ, ഗ്രൂപ്പൊക്കെ ഗ്രൂപ്പ് തന്നെ, പക്ഷേ ഹീബത്ത് പറയുന്നത് അല്ലാഹ് വിരോധിച്ചതിനാൽ അതിന് ഞാൻ കൂട്ടില്ല. നിങ്ങൾ ഹീബത്ത് പറയുന്നത് പച്ച ഹറാമാണ് എന്ന് പറയാൻ നിനക്ക് കഴിയണം. നീ ഒരു കുടുംബത്തിൽ ജനിച്ചവനാണ്, നിന്റെ കുടുംബത്തിലുള്ള ഒരാൾ വേറൊരു കുടുംബത്തെ ഹീബത്ത് പറയുകയാണ്, അല്ലെ വേറൊരു കുടുംബത്തിലുള്ളവരെ ഹീബത്ത് പറയാണ്, അപ്പൊ എന്റെ കുടുംബക്കാരെ കൂടെ ഞാനും കൂടണ്ടേ എന്ന നിലക്ക് നീ കുടുംബത്തിനോട് കൂടെ ഹീബത്ത് പറഞ്ഞാൽ നീ നിന്റെ റബ്ബിനെയാ വെറുപ്പിക്കുന്നത്, നിന്റെ കുടുംബത്തിന്റെ സ്നേഹമാ വാങ്ങുന്നത്, നിന്നേക്കാൾ വലിയ വിഡ്ഢിയുണ്ടോ? മൂന്നാമത് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ ഹീബത്ത് പറയുന്ന രോഗമുണ്ടാകാൻ മൂന്നാമത്തെ ഒരു കാരണം, അതൊരു വലിയ സംഗതിയാ. ഒരുത്തന് തോന്നുക എന്ത് എന്നെ പറ്റി അവനെന്തെങ്കിലും പറയൂന്ന് തോന്നുക, അങ്ങനെ പറയൂന്ന് തോന്നുമ്പോ ഇവൻ ആദ്യം തന്നെ അയാളെ പറ്റി കുറ്റം പറയാനങ്ങ് തുടങ്ങുക. മനസ്സിലായില്ലേ? ഹീബത്ത് പറയാൻ പ്രേരണ ഉണ്ടാകുന്ന ഒരു സംഗതി അങ്ങനെ ഉണ്ടല്ലോ. ഒരാളൊരു സംഘടന ഇന്ന് പുറത്തുപോയി, അപ്പോൾ അയാൾക്ക് തോന്നി സംഘടനൻ്റെ നേതാക്കൾ ഇപ്പം ഞാൻ ഇന്ന സംഗതി കൊണ്ടാണ് ഞാൻ പുറത്തു പോയത് എന്ന് ഇപ്പോൾ പറയൂ ആളുകളോട് എന്ന് പറയുമെന്ന് തോന്നി. അതിന് അയാൾ ആദ്യം തന്നെ ഇറങ്ങിയിട്ട് എന്ത് ചെയ്യുക, ഈ സംഘടനയെ നേതാക്കന്മാരെ പറ്റി ഹീബത്ത് പറഞ്ഞ് ഇങ്ങനെ നടക്കുക. ഇത് ഹീബത്ത് പറയാനുള്ള ഒരു നിമിത്തമാണ്. ഇമാം റളിയല്ലാഹു അൻഹു പറയാണ്, ويطبل لسانه إليه أو يقبل حاله عند معتصم أو يسعد عليه بشهادة فيبادره قبل أن يقبله وحاله ويطعن في إليه يسقط أثر شهادته.
എനിക്കെതിരെ അവൻ സാക്ഷി പറയൂന്ന് തോന്നുമ്പോ അവനെ പറ്റി കുറ്റം പറഞ്ഞ് ആദ്യം തന്നെ അങ്ങ് നടന്നാൽ പിന്നെ അവൻ സാക്ഷി പറഞ്ഞാൽ ആളുകൾ എടുക്കൂലല്ലോ. അതിനുവേണ്ടി ആദ്യം തന്നെ അവന്റെ കുറ്റം നമ്മൾ അഡ്വാൻസ് പറയാ. ഇങ്ങനെ ഖൈബത്ത് പറയുന്നവരുണ്ട്. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയാണ്, ഓ മനുഷ്യ, നിന്റെ സ്വന്തം ശരീരം ക്ലിയർ ആണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നീ മറ്റൊരാളെ ഖൈബത്ത് പറഞ്ഞു അല്ലേ, അതിനെ നിനക്ക് ചികിത്സ ഞാൻ പറഞ്ഞു തരാം, നിന്റെ ആ രോഗം മാറാൻ. ഫതുആലിജഹു ബി അൻ തഅരിഫ അന്ന തഅറുദ ലിമഖ്തിൽ ഖാലിഖി അസദ് മിൻ തഅറുദി ലിമഖ്തിൽ മഖ്ലൂഖീൻ. അയാളെ നിന്റെ പേരിൽ ആരോപണം പറഞ്ഞാൽ സൃഷ്ടികളൊക്കെ നിന്നെ വെറുക്കൂ ല്ലേ നിന്റെ പേടി? സൃഷ്ടികൾ വെറുത്താൽ ഇവിടെ എന്ത് ചുക്ക് വരാനാണടോ? ഇവിടെ കൊടുക്കുന്നവനും തടയുന്നവനും അല്ല മാത്രമല്ലേ ഉള്ളൂ. ഈമാൻ കാര്യത്തിൽ ആറാമത്തത് വിശ്വസിച്ചിട്ടില്ലേ? വൽ ഖദറി ഖൈരിഹി വ ശർരിഹി മിനല്ലാഹി തആലാ. ഖൈറും ശർറും കൊടുക്കുന്നവൻ അല്ല മാത്രമല്ലേ ഉള്ളൂ. ജനങ്ങളെല്ലാം വെറുത്താൽ നിനക്കെന്ത് വരാനാണ്? ജനങ്ങളെല്ലാം തൃപ്തിപ്പെട്ടാൽ നിനക്കെന്ത് കിട്ടാനാണ്? അല്ല തീരുമാനിക്കാത്തത് വാങ്ങിത്തരാൻ വല്ല രാജാവുമുണ്ടോ? അല്ലാഹു തആല നിശ്ചയിച്ചത് തടുക്കാൻ വല്ല ഭരണാധികാരിയുമുണ്ടോ? വല്ല സൃഷ്ടിയുമുണ്ടോ? അതുകൊണ്ട് നിന്റെ മനസ്സ് അല്ലാഹുവിലേക്ക് തിരിച്ചാൽ നിനക്കൊരിക്കലും തന്നെ നീയൊരു നല്ലവനാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മറ്റൊരുത്തന്റെ കുറ്റം പറയാൻ നിന്റെ മനസ്സ് അനുവദിക്കൂല. ഇനി ഒരു 9 കാര്യം കൂടി ഇമാം ഗസ്സാലി പറഞ്ഞിട്ടുണ്ട് റളിയല്ലാഹു അൻഹു. നമുക്ക് അണിയാരത്ത് വെച്ച് അള്ളാഹു തൗഫീഖ് ചെയ്താൽ അവിടെ വെച്ച് സംസാരിക്കാം. ഞാൻ ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് എന്റെ പ്രസംഗം ഇപ്പോൾ നിർത്തുന്നു. സയ്യിദു ത്വായിഫത്ത് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു, ഔലിയാക്കളുടെ സൂഫിയാക്കളുടെ നേതാവായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു, മഹാനവർകൾ പറഞ്ഞു, ഞാൻ സുനീസിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ആ പള്ളിയിൽ ഇരിക്കുമ്പോൾ ഞാൻ ഇരിക്കുന്നത് ഒരു ജനാസ വരാനുണ്ട്, ഒരു മയ്യത്ത് കൊണ്ടുവരാനുണ്ട്. ആ മയ്യത്തിന് നിസ്കരിക്കണമെന്ന് മനസ്സിലാക്കി ഞാനിങ്ങനെ ഇരിക്കുക. മയ്യത്ത് നിസ്കരിക്കുന്നത് വലിയ പുണ്യമുള്ള അമല, അതിനുവേണ്ടി ഞാനിങ്ങനെ ഇരിക്കുകയാണ്. മയ്യത്ത് നിസ്കരിക്കല് പുണ്യകർമ്മമാകുന്നത് പുരുഷന്മാർക്കാണ്, സ്ത്രീകൾക്ക് മയ്യത്ത് നിസ്കാരം പ്രത്യേകം വുജൂബില്ല, സുന്നത്തും ഇല്ല. സ്ത്രീകൾക്ക് മയ്യത്ത് നിസ്കരിക്കുന്നതിന് വിരോധം ഇല്ല, പക്ഷേ അങ്ങനെ നിസ്കരിക്കുന്നുവെങ്കിൽ പുരുഷന്മാര് നിസ്കരിച്ചതിന് ശേഷമായിരിക്കണം. പുരുഷന്മാര് നിസ്കരിക്കുന്നതിന് മുമ്പ് സ്ത്രീകൾ മയ്യത്ത് നിസ്കരിക്കുന്നത് തെറ്റാണ്. അതുകൊണ്ട് തന്നെ പുരുഷന്മാര് നിസ്കരിക്കുന്നതിന് മുമ്പ് മയ്യത്ത് നിസ്കരിക്കാൻ സ്ത്രീകൾക്ക് പാടില്ല. ഇനി അഥവാ ഏതെങ്കിലും ഒരു സ്ഥലത്ത്, ഒരു വീട്ടിൽ ഒരു ഉമ്മ മരിച്ചിട്ട് മകൾക്ക് വല്ലാത്ത ആഗ്രഹം മയ്യത്ത് നിസ്കരിക്കണം, പുരുഷന്മാരൊക്കെ പള്ളിയിലെത്തിയിട്ട് നിസ്കരിക്കൂ, അപ്പൊ പിന്നെ ഇവൾക്ക് ഈ മയ്യത്ത് നിസ്കരിക്കാൻ കിട്ടൂല. അങ്ങനെ വന്നാൽ ആ പെണ്ണ് നിസ്കരിക്കുകയാണെങ്കിൽ അവളുടെ ആങ്ങളെയോ അവളെ ഭർത്താവിനെയോ അവളെ ബാപ്പയെയോ അങ്ങനെ കാണാനോ തൊടാനോ പറ്റുന്ന ഒരു പുരുഷനെ ഇമാമത്ത് നിർത്തിയിട്ടല്ലാതെ അവൾ ആദ്യം തന്നെ മയ്യത്തിന് വേണ്ടി തക്ബീർ ചൊല്ലാൻ പാടില്ല. അത് മയ്യത്തിനെ കുറവാക്കലാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, മയ്യത്തിനെ നിന്ദിക്കലാണെന്ന് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ ഒരു മയ്യത്തിനെ സംബന്ധിച്ച് അള്ളാഹുവിനോട് പറയാൻ ആദ്യം തന്നെ വരുന്നത് പെണ്ണാണ് എന്ന് പറഞ്ഞാൽ അതാ മയ്യത്തിനെ നിന്ദിക്കലാണ് എന്ന് വരെ ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇൽമ് എന്ന് പറയുന്നത് അത് പറയാനുള്ളതാണല്ലോ, മൂടി വെക്കാനുള്ളതല്ലല്ലോ. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞിട്ടുള്ളത്. സഹോദരന്മാരെ, മയ്യത്ത് നിസ്കാരം പുരുഷന്മാരെ നിസ്കരിക്കുന്നതിന് മുമ്പ് സ്ത്രീകൾ നിസ്കരിക്കുന്നത് കടുത്ത തെറ്റാണ്. അതേസമയത്ത് പുരുഷന്മാരെ നിസ്കരിച്ചതിന് ശേഷം സ്ത്രീകൾ നിസ്കരിക്കുന്നതിന് കുഴപ്പം ഇല്ല. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ, ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന് മയ്യത്ത് നിസ്കരിച്ചിട്ടുണ്ട്. അത് പുരുഷന്മാരെ നിസ്കരിച്ചതിന് ശേഷമാണ്. പുരുഷന്മാർ നിസ്കരിച്ചതിന് ശേഷം സ്ത്രീകൾക്ക് മയ്യത്ത് നിസ്കരിക്കുന്നതിന് വിരോധമില്ല. ഇനി അഥവാ ഏതെങ്കിലും ഒരു സ്ത്രീക്ക് മയ്യത്ത് നിസ്കരിക്കാൻ അനുവദിക്കാതെ അവിടെ വെച്ച് ബഹളം വെക്കുമെന്നോ ആ സ്ത്രീക്ക് ടെൻഷൻ ഉണ്ടാകുമെന്നോ തോന്നിയാൽ, അവൾക്ക് പ്രത്യേകം ഫറളും സുന്നത്തും ഇല്ലെങ്കിലും അവൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം എൻ്റെ ഉമ്മാക്ക് മയ്യത്ത് നിസ്കരിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ കാണാനോ തൊടാനോ പറ്റുന്ന ഒരു പുരുഷൻ ഇമാമത്ത് നിന്നിട്ട് അവൻ കൈകെട്ടിയതിന് ശേഷം അവൾ കൈകെട്ടിക്കൊണ്ടല്ലാതെ പുരുഷൻ നിസ്കരിക്കുന്നതിന് മുമ്പ് ഒരു സ്ത്രീയും മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല. അത് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. സ്വന്തം ഉമ്മാന്റെ മയ്യത്ത് മൈതാനിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതാ മക്കൾ പെൺകുട്ടികൾ പോകാറുണ്ടോ? സ്വന്തം ഉമ്മാന്റെ മയ്യത്ത് മൈതാനിയിലേക്ക് എടുത്തുകൊണ്ടു പോകുമ്പോ സ്വന്തം പെൺകുട്ടികൾ പോകാറുണ്ടോ? സ്വന്തം ഉമ്മമാര് പോകാറുണ്ടോ? ഭർത്താവിന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പ ഭാര്യ പോകാറുണ്ടോ? എന്താ പോകാത്തത്? സ്ത്രീകൾക്ക് മയ്യത്തിന്റെ കൂടെ പോകൽ ഇസ്ലാം കൽപ്പിച്ചിട്ടില്ല.
പുരുഷന്മാര് പോകണം എന്നാണ്, സ്ത്രീകൾ പോകണമെന്ന നിർദ്ദേശമില്ല. നിങ്ങൾ കണ്ടില്ലേ ഒരു സ്ത്രീയായ മയ്യത്ത്, ആ സ്ത്രീയായ മയ്യത്തിനെ കബറിലേക്ക് ഇറക്കി വെക്കുന്നത് പുരുഷന്മാരാണ്. എന്നാൽ അവിടെ ഒരു നാല് പെണ്ണുങ്ങൾ ഇറക്കിക്കോട്ടെ എന്ന് വിചാരിക്കാൻ പറ്റുമോ? അത് പറ്റൂല. മയ്യത്ത് മറമാടേണ്ടതും മയ്യത്തിന്റെ കൂടെ പോകേണ്ടതും മയ്യത്ത് നിസ്കരിക്കേണ്ടതും പുരുഷന്മാരാണ്. സ്ത്രീകളോട് കൽപ്പനയില്ല. അതേ സമയത്ത് മയ്യത്ത് കുളിപ്പിക്കുന്നത് സ്ത്രീകളുടെ മയ്യത്ത് കുളിപ്പിക്കേണ്ടത് സ്ത്രീകൾ തന്നെയാണ്, അത് പുരുഷന്മാരല്ല. സ്ത്രീകളുണ്ടെങ്കിൽ സ്ത്രീകളാണ് കുളിപ്പിക്കേണ്ടത്. അതേസമയം മയ്യത്തിന്റെ കൂടെ പോകലും മയ്യത്ത് മറമാടലും അതുപോലെ തന്നെ മയ്യത്ത് നിസ്കരിക്കലും പുരുഷന്മാരോടാണ് കൽപ്പന. സർവ കിതാബുകളിലും ഇമാമിങ്ങൾ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനൊരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്, ഇത് നമ്മുടെ ഷാഫി മദ്ഹബ് അനുസരിച്ചാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ ഹനഫി മദ്ഹബിൽ ഒരു നിയമമുണ്ട്. ആ നിയമം, ഒരു മയ്യത്തിന് വേണ്ടി ഒരിക്കലും നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിസ്കരിക്കാൻ തന്നെ പാടില്ലെന്നാണ്. അതുകൊണ്ട് മോമിനീങ്ങളെ, കഴിയുന്നതും നല്ലത് ഒത്തൊരുമിച്ച് ഒന്നായി നിസ്കരിക്കുന്ന പുരുഷന്മാരെ മയ്യത്ത് നിസ്കാരം ആദ്യം തന്നെ ചെയ്യുന്നതാണ് കേട്ടോ. അതും കൂടി സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുകയാണ്, അത് വിശദമായി പറയേണ്ട സംഗതിയാണ്, ഞാനൊരു ചെറിയ സൂചന മാത്രം പറഞ്ഞതാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പെണ്ണ് അവളെ ഉമ്മ മരിച്ചിട്ട് മയ്യത്ത് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ വേറെയുള്ള പെണ്ണുങ്ങന്മാര് എന്റെ ഉമ്മാക്കിനി മയ്യത്ത് നിസ്കരിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് വിവരമില്ലാതെ ആക്ഷേപിക്കണ്ട. ഓ പെണ്ണെ, നീ മയ്യത്ത് നിസ്കരിക്കുന്നില്ലേ എന്ന് വേറൊരുത്തം പോയിട്ട് പെണ്ണുങ്ങളോട് ചോദിക്കുകയും വേണ്ട. പെണ്ണുങ്ങൾക്ക് അത് ഫറളുമില്ല സുന്നത്തുമില്ല. പുരുഷന്മാർക്കാണ് അത് പുണ്യകർമ്മമായി നിർദ്ദേശിച്ചിട്ടുള്ളത്. ഈ കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇമാം റഹ്മാൻ ശർബീനി തങ്ങളുടെ ശറഹുൽ ബഹജയിലും അതുപോലുള്ള മറ്റ് കിതാബുകളിലുമൊക്കെ ഞാൻ ഈ പറഞ്ഞത് വിശദമായി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് അത് മനസ്സിലാക്കാതെ പറഞ്ഞതാണെന്ന് മുത്തഅല്ലിമീങ്ങൾ ധരിക്കണ്ട. പഠിച്ചിട്ട് തന്നെയാണ് കാര്യം പറഞ്ഞതെന്നുകൂടി ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. പക്ഷേ അനാവശ്യമായ തർക്കങ്ങൾ ഉണ്ടാക്കുന്നതിന് വിനീതനായ ഞാനെതിരാണ്. അതുകൊണ്ട് പരമാവധി തർക്കവിതർക്കങ്ങൾ ഇല്ലാതിരിക്കണമെന്നാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലരും തർക്കവിതർക്കത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നവരുണ്ട്, തർക്കത്തിന് വേണ്ടി മാത്രം പ്രസംഗിക്കുന്നവരുണ്ട്, തർക്കിക്കൽ മാത്രം ഉദ്ദേശമുള്ളവരുണ്ട്. അങ്ങനെ തർക്കിക്കുന്നവർക്ക് അവരെ ലക്ഷ്യം നേടുന്നതിന് വിരോധമില്ല. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്ന് പഠിച്ച ഹദീസ് ഇമാം ഗസ്സാലി തങ്ങൾ ഈ ആ ഒരു ഓമിദീനിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. മന്തരക്കൽ മിറാ ഫഹുവ മുബ്തിലുൻ, ഒരു കാര്യത്തിൽ അദ്ദേഹം പറയുന്നത് ശരിയല്ലെന്ന് വന്നാൽ, അദ്ദേഹം തർക്കത്തിന് പോകാതിരുന്നാൽ അദ്ദേഹത്തിന് അല്ലാഹു തല സ്വർഗത്തിന്റെ നടുത്തളത്തിൽ അതാ വീട് കൊടുക്കും. വമൻ തറക്കൽ മിറാ, ഒരു മനുഷ്യൻ തർക്കത്തിന് പോകാതിരുന്നാൽ വഹുവ മുഹിഖുൻ, അവൻ പറയുന്നത് ശരിയാണ്. എന്നാലും ശരിയാണെങ്കിലും മരിച്ച വീട്ടിൽ തർക്കം വേണ്ട, കല്യാണ വീട്ടിൽ തർക്കം വേണ്ട, നിക്കാഹിന്റെ വീട്ടിൽ തർക്കം വേണ്ട എന്ന നിലയ്ക്ക് ശരിയാണ് കയ്യിലുള്ളതെങ്കിലും ആ ശരി പറയാതെ തർക്കത്തിൽ നിന്ന് മാറി നിന്നാൽ അതാ ബനല്ലാഹു ലഹു ബൈതം ഫസ്റം ഫീ അലൽ ജന്ന, സ്വർഗത്തിന്റെ ഉപരിതലത്തിൽ ഉന്നതമായ സ്ഥലത്ത് അല്ലാഹു അദ്ദേഹത്തിന് മാളിക കൊടുക്കുമെന്ന് നബി തങ്ങൾ ഹദീസിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തർക്ക വിതർക്കങ്ങൾ ഉണ്ടാക്കുന്നത് നല്ല കാര്യങ്ങളല്ല, നല്ല കാര്യമല്ല. അതുകൊണ്ട് പരമാവധി തർക്കം ഒഴിവാക്കി ജീവിക്കുന്നതിലാണ് നമുക്ക് സന്തോഷം കേട്ടോ. അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കണ്ട. ഈ മുസ്ലിയാർക്ക് മറുപടി പറയാൻ കഴിയാഞ്ഞിട്ടാണെന്നോ അല്ലേ മുസ്ലിയാർ പിന്നോട്ടടിക്കുകയാണെന്നോ എന്നൊന്നും തെറ്റിദ്ധരിക്കണ്ട. നമ്മളുടെ ആവശ്യം ഇവിടെ കാര്യം നേടലല്ല, സ്ഥാനം കിട്ടലല്ല, ഇവിടെ കാര്യം നേടലല്ല. നമുക്ക് ഈമാനോടെ മരിക്കലാണ് ആവശ്യം, ആഖിബത്ത് നന്നാകലാണ് ആവശ്യം, സ്വർഗത്തിലെത്തലാണ് ആവശ്യം, നരകത്തിൽ മോചനം ലഭിക്കലാണ് ആവശ്യം. അതിനാണ് വേദ പറയുന്നത്, അതിനാണ് ഗണനം നടത്തുന്നത്, അതിനാണ് സംവാദം നടത്തുന്നത്, അതിനാണ് ഉപദേശിക്കുന്നത്, അതിനാണ് ദർസ് നടത്തുന്നത്, അതിനാണ് പ്രധാസ്ഥാപനങ്ങളും സംഘടനകളും ഒക്കെ. ദുന്യാവിലെ സ്ഥാനമാനത്തിന് വേണ്ടിയല്ല. ദുന്യാവിലെ സ്ഥാനമാനം കൊണ്ടൊന്നും കിട്ടാനില്ല. ഏത് സ്ഥാനമുള്ളവരും ഒരു ദിവസം മയ്യത്ത് കെട്ടിലിൽ കയറണം, ഏത് സ്ഥാനമുള്ളവരും ഒരു ദിവസം കവന്തുണി കൊണ്ട് പുതക്കണം, ഏത് സ്ഥാനമുള്ളവരും പരുത്തി കൊണ്ട് തൊള്ളക്കും കണ്ണിനും കാതിനുമൊക്കെ
ഇവരെയും പരുത്തി വെക്കണം. ഏത് സ്ഥാനമുള്ളവനും വെറും മണ്ണിൽ പോയി കിടക്കണം. അതുകൊണ്ട് ആ ഒരു രംഗം ചിന്തിക്കുന്ന മനുഷ്യന് ഈ ഭൂമിലോകത്തെ സ്ഥാനമാനത്തിന് വില കാണാൻ കഴിയൂല കേട്ടോ. മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ മയ്യത്ത് ദുസ്കരിക്കണമെന്ന നിലക്ക് സുനീസിയിലുള്ള പള്ളിയിൽ ഇങ്ങനെ കാത്തിരിക്കുമ്പോ ഒരു സാധു മനുഷ്യൻ, അദ്ദേഹത്തിന് ഇബാദത്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്ന അടയാളങ്ങളുണ്ട്, പക്ഷേ ജനങ്ങളോട് യാചിക്കുന്നത് കണ്ടു. ഞാൻ എന്റെ മനസ്സിൽ തോന്നിയിട്ടേ ഉള്ളൂ, ഞാൻ എന്റെ നാവ് കൊണ്ട് പറഞ്ഞിട്ടില്ല. ലൗ അമില ഹാദ അമല യസൂനു ബിഹി നഫ്സഹു അനിൽ മസ്അലതി കാന അജ്മല ലഹു. ഈ മനുഷ്യൻ മറ്റൊരാളോട് യാചിക്കാതെ അതേ തൊഴിലെടുത്ത് ജീവിച്ചെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് എന്റെ മനസ്സിൽ അങ്ങ് തോന്നിപ്പോയി. ഫലം മൻസിലി, ഞാൻ അതും കഴിഞ്ഞ് എന്റെ വീട്ടിലേക്ക് പോയപ്പോ രാത്രി സമയത്ത് ഞാൻ എഴുന്നേറ്റ് കൊറേ ദിക്റും ഔറാദും നിസ്കാരവും ഒക്കെയുണ്ട്, കൊറേ ഞാൻ എന്റെ റബ്ബിനോട് കരയലുണ്ട്. അതെല്ലാം എന്റെ പതിവനുസരിച്ച് ചെയ്യുന്ന മുഴുവൻ സൽക്കർമ്മങ്ങളും എനിക്ക് വലിയ ഭാരം തോന്നി, എനിക്ക് സാധിക്കുന്നില്ല. ഞാൻ ഉറക്കമൊഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇരുന്നു, അപ്പോൾ എനിക്ക് ഉറക്കം വന്നു. അപ്പൊ ഞാൻ കാണുന്നത് ഉറക്കിൽ എന്താണ്? ഫറായിതു ദാലികൽ ഫഖീറ, ഞാൻ കാണുന്നത് ആ സാധു മനുഷ്യനെയാണ്. ഉറക്കിൽ കാണുന്ന രംഗീനെ ഹത്താജി അബിയാനും കസാത്തിൽ മസുവിയ, ഒരു ഒരു സുപ്ര പോലെ, ആ സുപ്രയിൽ ഒരു ചുട്ടുകൊണ്ടുവന്ന ആട്ടിനെ പോലെ, ആ ഫക്കീറായ മനുഷ്യനെ ഒരു ചുട്ട ആട്ടിനെ പോലെ ഒരു സുപ്രയിലാക്കിയിട്ട് എനിക്ക് കൊണ്ടുവന്ന് തന്നിരിക്കുകയാണ്. എന്നിട്ട് എന്നോട് വന്ന് കുല്ലഹ്മഹോ, നീ അയാളെ ഖീബത്ത് പറഞ്ഞില്ലേ, തിന്നോ എന്ന് പറഞ്ഞ് എനിക്ക് അദ്ദേഹത്തിന്റെ ആ ശരീരം ഒരു ചുട്ട ആട്ടിനെ പോലെ കൊണ്ടുവന്ന് തരികയാണ്. അപ്പോൾ എന്റെ അവസ്ഥയങ്ങ് മാറി. ഞാനങ്ങ് പറഞ്ഞു, ഞാൻ അയാളെ കുറ്റം പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ എന്റെ മനസ്സിലൊന്ന് തോന്നിയിട്ടല്ലേ ഉള്ളൂ, യാചിക്കുന്നതിന് പകരം ജോലിയെടുത്തൂടെ എന്ന് തോന്നിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ എന്നോട് പറഞ്ഞു, മാ അന്തമിമ്മൻ ഓ ജുനൈദേ, നിങ്ങളൊരു സാധാരണക്കാരനല്ല, നിങ്ങൾ ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കേണ്ട പണ്ഡിതനല്ലേ. അങ്ങനത്തെ നിങ്ങളിൽ നിന്ന് മറ്റൊരാളെ പറ്റി ഇങ്ങനത്തെ ഒരു വിചാരവും വരാൻ പാടില്ല, നിങ്ങളിൽ നിന്ന് അതും ഉണ്ടാകാൻ പാടില്ല. ഫദ്ഹബ് ഫസ്തഹില്ല മിൻഹു, ഉടനെ പോയി അദ്ദേഹത്തെ കൊണ്ട് പൊരുത്തപ്പെടീച്ചോ. നേരം വെളുത്തപ്പോൾ ഞാൻ അദ്ദേഹത്തെയും തെരഞ്ഞു നടക്കുക. തെരഞ്ഞു തെരഞ്ഞിങ്ങനെ പോകുമ്പോ ഒരു വെള്ളം വീഴുന്ന സ്ഥലം ഞാൻ കണ്ടു. അവിടെ നിന്ന് അദ്ദേഹം അതാ ആ വെള്ളം വീഴുന്ന സ്ഥലത്തു നിന്ന്, വെള്ളമൊലിക്കുന്ന സ്ഥലത്തു നിന്ന് ഇലകൾ ഇങ്ങനെ പെറുക്കുകയാണ്. ആ ഇലകൾ കൊഴിഞ്ഞു വീണ ഇലകൾ പെറുക്കുകയാണ്. ഞാൻ അടുത്ത് നിന്ന് അസ്സലാമു അലൈക്കും എന്ന് സലാം ചൊല്ലിയപ്പോ അദ്ദേഹം എന്റെ സലാം മടക്കി. എന്നിട്ട് എന്നോട് ചോദിക്കുകയാണ്, തഊദു യാ അബൽ ഖാസിം, ഓ അബുൽ ഖാസിമുൽ ജുനൈദി, ഇനി മേലിൽ ഇങ്ങനെ സംഭവിക്കുമോ എന്നോട് ചോദിച്ചു. വക്കുൽതുല, ഞാൻ പറഞ്ഞു ഇല്ല ഇല്ല, ഇനി എന്നിൽ നിന്ന് ഇങ്ങനെ സംഭവിക്കൂല. അദ്ദേഹം പറഞ്ഞു, ഇത് ഗഫറല്ലാഹു ലനാ വലക്കാ, എന്നാ നിങ്ങൾ പോയിക്കോ, അല്ലാ എനിക്കും നിങ്ങൾക്കും പൊറുത്തു തരട്ടെ. ഓ സഹോദരന്മാരെ, വേറൊരു സഹോദരൻ സംബന്ധിച്ച് നമ്മൾ ഗീബത്ത് പറയരുതെന്ന് മാത്രമല്ല, അവൻ വെറുക്കുന്നത് വിചാരിക്കുന്നത് പോലും അപകടമാണ് കേട്ടോ. നമുക്ക് ചിന്തിക്കാനില്ലേ നമ്മുടെ ശരീരത്തെ സംബന്ധിച്ച്? എന്റെ ജീവിതത്തിൽ എത്ര ഹറാബ് വന്നു പോയിട്ടുണ്ട്, എന്റെ ജീവിതത്തിൽ എത്ര നിർബന്ധമായ
ഗുണകരമായ കാര്യം എനിക്കൊഴിഞ്ഞു പോയിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ എത്ര കളവ് പറഞ്ഞു പോയിട്ടുണ്ട്, എന്റെ ജീവിതത്തിൽ എന്തൊക്കെ അബദ്ധം വന്നു പോയിട്ടുണ്ട് എന്ന് എന്റെ ശരീരത്തെ കുറിച്ച് ചിന്തിച്ചിട്ട് എന്റെ രോഗം മാറ്റാനല്ലേ ഞാൻ ശ്രമിക്കേണ്ടത്, അതിന് ചികിത്സ നടത്തുകയല്ലേ ഞാൻ വേണ്ടത്. അങ്ങനെ ഓരോരുത്തരും അവരവരുടെ ആത്മാവിന് അവരവരുടെ മനസ്സിന് ചികിത്സിക്കാനല്ലേ ആദ്യം സമയം കണ്ടെത്തേണ്ടത്. അല്ലാഹു ജല്ല ജലാലുഹു നമുക്ക് നമ്മുടെ മനസ്സും ശരീരവും ആത്മാവും എല്ലാം സംസ്കരിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവരും ദുആ ചെയ്യണം ഇൻഷാഅല്ലാഹ്. ബാക്കി സൂറത്തിനെ സംബന്ധിച്ചുള്ള ബാക്കി കാര്യങ്ങൾ നമുക്ക് അണിയാരത്ത് വെച്ച് പറയാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അർഹമുർ റഹീമീനായ റബ്ബേ ഞങ്ങളുടെ മജ്‌ലിസ് നീ ദുആക്കുത്തരമുള്ള മജ്‌ലിസ് ആക്കണം. റഹ്മാനെ നമ്മുടെ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകണമെങ്കിൽ തന്നെ ഒരു മാസത്തിൽ സ്കൂളിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്, സിറാജുലുദയുടെ ധർമ്മസ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ ഒരു മാസത്തിൽ 65 ലക്ഷം റുപ്യയോളം ചെലവ് വരും. അതൊക്കെ നിങ്ങളൊക്കെ സഹായിച്ചിട്ടും നേർച്ച കിട്ടിയിട്ടുമാണ്. അൽഹംദുലില്ലാ ഇന്നിപ്പോൾ ഞാൻ വരുമ്പോൾ ഒരാൾ ടെലിഫോൺ ചെയ്തു ദുബായിൽ നിന്ന്. ഞാനിപ്പോൾ അടുത്ത് പോയപ്പോൾ പരിചയപ്പെട്ടതാണ് ആ ഷാർജയിൽ നിന്ന്. അദ്ദേഹം ഒരു ബിസിനസ് നടത്തുന്നുണ്ട്, കമ്പ്യൂട്ടർ ബിസിനസ്സാണ്. ആ കമ്പ്യൂട്ടർ ബിസിനസ്സിൻ്റെ കൂടെ കമ്പ്യൂട്ടർ റിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിയമപരമായിട്ട് പാടില്ല ഈ എന്ന് പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു ആ ബിസിനസ്സിൻ്റെ ഒരു ചെറിയ ശതമാനം സിറാജുൽ ഹുദക്ക് തരുമെന്ന് ഞാൻ അവിടെ പോയപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു. ഒരു ചെറിയ ശതമാനം ലാഭം അങ്ങനെ തരുന്ന പലരും ഉണ്ട്. അങ്ങനെ അദ്ദേഹം പറഞ്ഞിരുന്നു ഈ ഓർഡർ വന്നപ്പോൾ നിയമപരമായ ഓർഡറാ. അദ്ദേഹം എന്നോട് ഇന്നിപ്പോൾ വരുമ്പോൾ എൻ്റെ കൂടെയുള്ളവരൊക്കെ കേട്ടതാ അദ്ദേഹം നെയിം അദ്ദേഹത്തെ പേര്. അദ്ദേഹം എന്നോട് വിളിച്ച് പറഞ്ഞു ഞാൻ ഒറ്റക്ക് പോയിരുന്നിട്ട് അള്ളാഹനോട് പറഞ്ഞു പഠിച്ചവനെ ഞാൻ സിറാജുലുദക്ക് ഒരു അംശം ഇതിൻ്റെ ലാഭത്തുനിന്ന് കൊടുക്കാമെന്ന് പറഞ്ഞതാ, അവിടെ എന്ത് നിയമം ഉണ്ടെങ്കിലും എനിക്കത് നീ ക്ലിയറാക്കി തരണം എന്ന് ഞാൻ ഒറ്റക്ക് അള്ളാഹനോട് പോയിട്ടങ്ങ് പറഞ്ഞു. അൽഹംദുലില്ലാഹ് ഇന്ന് ചെന്നപ്പോൾ അവിടെ റിപ്പയർ കൂടി നടത്തി കൊടുക്കാനുള്ള പെർമിഷൻ കൊടുത്തു, അപ്രൂവൽ കൊടുത്തു എന്ന് പറഞ്ഞു. അള്ളാഹു തആല സിറാജുലുദക്ക് അങ്ങനെ വലിയ ഫലം തന്നിട്ടുണ്ട്. ഞാനിപ്പോൾ പോയപ്പോൾ ഷാർജയിൽ നിന്ന് വേറൊരാൾ, അദ്ദേഹം കോഴിക്കോട്ടിനടുത്തുള്ള ഒരാളാണ്, അദ്ദേഹം 15,000 ദിർഹം എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഇത് ഞാൻ ദുർഹം തന്നെ ഏകദേശം 3 ലക്ഷം റുപ്യകൾ ഉണ്ടാവും. അദ്ദേഹം ഏൽപ്പിച്ചത് ഇതുപോലെ തന്നെ, അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്, വില്ലയും ബിൽഡിങ്ങൊക്കെ എടുത്തിട്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാണ്. അദ്ദേഹം 10 വില്ല എടുത്തു. അപ്പോൾ നോക്കുമ്പോൾ നിയമപരമായിട്ട് അത് ആളുകൾക്ക് കൂടുതൽ ആളുകൾക്ക് കൊടുക്കാൻ വകുപ്പില്ല. അപ്പോൾ അദ്ദേഹം 5,000 റുപ്യ സിറാജുലുദ്ദീൻ നേർച്ചയാക്കി. അൽഹംദുലില്ലാഹ് നിയമം തന്നെ അങ്ങോട്ട് മാറിപ്പോയി. ഇപ്പോൾ കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല. അദ്ദേഹം 15,000 ദിർഹം എൻ്റെ കയ്യിൽ തന്നു. അള്ളാഹു തആല അങ്ങനെ വലിയ ബർക്കത്ത് സിറാജുലുദ്ദീൻ തന്നിട്ടുണ്ട്. അതിൻ്റെ എല്ലാ വിഷയത്തിലും നിങ്ങളെല്ലാം ഭാഗവാക്കാകണം. അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. ഇന്ന് നേരം കൊടുത്തതിന് ശേഷവും പലരും ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക വഹബീബിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി وصحاب سيدنا ومولانا محمد ارحم الراحمين يا الملك الجبار يا راج سيدا يا الرحمن ഇത് വെള്ളിയാഴ്ച അവാർഡ് നീ ദുആക്ക് ഉത്തരം തരാൻ വളരെ സാധ്യതയുള്ള രാത്രിയാണ്. ഞങ്ങളെല്ലാം നിന്റെ ഇൽമിന്റെ സദസ്സിൽ പങ്കെടുത്തവരാണ്. നിന്റെ ഖുർആനും നിന്റെ ദീനിന്റെ കാര്യങ്ങളും ഞങ്ങൾക്ക് ദുനിയാവിൽ ജീവിക്കാൻ ആവശ്യമായ വിദ്യാഭ്യാസവും ചെറിയ പിഞ്ചുകുട്ടികൾക്ക് കൊടുക്കുന്ന ഈ മഹത്തായ സ്ഥാപനത്തിൽ എത്രയോ ബാപ്പ മരിച്ചു പോയ തീം കുട്ടികളെ ഒരു നയാകാശം ഫീസ് വാങ്ങാതെ പഠിപ്പിക്കുന്നുണ്ടല്ലോ അല്ലാ. അതുപോലെ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ എത്രയോ പാവപ്പെട്ടവർ പഠിക്കുന്നുണ്ടല്ലോ അല്ലാ. ഈ സ്ഥാപനത്തിൻ്റെ മുറ്റത്ത് ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് ഒരുമിച്ച് കൂടിയ സാധുക്കളായ ഞങ്ങളുടെ ഖൽബ് നീ നന്നാക്കണേ അല്ലാ. ഞങ്ങളുടെ ദുആക്കുത്തരം തരണേ അല്ലാ. ഈ സ്ഥാപനം നിർമ്മിക്കുന്നതിന് ആരാണോ സഹായിച്ചത്, ഇവിടെ ഈ സ്ഥലമെടുക്കുന്നതിന് ആരാണോ സഹായിച്ചത്, അതുപോലെ ആരാണോ ഇനിയും സഹായിക്കുന്നത്, അവരെ ദുന്യാവിലും ആഖിറത്തിലും നീ സഹായിക്കണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കും സ്വർഗം തരണേ അല്ലാ. ഇതിന് സഹായിച്ചവർക്ക് എന്ത് രോഗമുണ്ടോ ആ രോഗങ്ങളെല്ലാം നീ സുഖപ്പെടുത്തണേ അല്ലാ. അർഹമുർ റാഹിമീനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ റബ്ബേ
ഞങ്ങൾ നിന്റെ പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഓതിയത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽക്ക് എല്ലാ മഹാന്മാരെ ഹദ്റത്തിനും ഷെയ്ഖ് അലിയുൽ കൂഫി റളിയല്ലാഹു അൻഹു മുതൽ ഞങ്ങൾ ഇവിടെ പേര് പറഞ്ഞ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു അടക്കം താജുൽ ഉലമ നൂറുൽ ഉലമ പുല്ലൂക്കര ഉസ്താദ് ഒക്കെ ഉസ്താദ് തുടങ്ങി ഏതൊക്കെ ആലിമീങ്ങൾ സയ്യിദന്മാർ ഞങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ടോ, ഞങ്ങളെ ഏതൊക്കെ കുടുംബങ്ങൾ വിട്ടുപിരിഞ്ഞിട്ടുണ്ടോ, ഞങ്ങളെ സഹായിച്ചവർ സഹായിച്ചവർ സഹകരിച്ചവർ ആരൊക്കെ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞിട്ടുണ്ടോ, എല്ലാ മുഅ്മിനീങ്ങളുടെയും എല്ലാ സാലിഹീകളുടെയും എല്ലാ സാദാത്തുക്കളുടെയും ആലിമീകളുടെയും എല്ലാ മുഅ്മിനാത്തുകളുടെയും ഖബറിൽ ഞങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലം പോലെ നീ എത്തിക്കണേ റഹ്മാനേ, അവരെ ഖബർ നീ വിശാലമാക്കണേ റഹ്മാനേ, അവരുടെയോ ഞങ്ങളെയോ ജീവിതത്തിൽ നീ പൊരുത്തപ്പെടാത്ത എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ അവർക്കും ഞങ്ങൾക്കും മാപ്പാക്കണേ റഹ്മാനേ. بسم الله الرحمن الرحيم الحمد لله رب العالمين نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقال الذي آمن يا قوم اتبعون أهدكم سبيل الرشاد يا قوم إنما هذه الحياة الدنيا متاع وإن الآخرة هي دار القرار من عمل سيئة فلا يجزى إلا مثلها ومن عمل صالحا من ذكر أو أنثى وهو مؤمن فأولئك يدخلون الجنة يرزقون فيها بغير حساب صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم لما عفوت ولم أحن على أحدي أرحت نفسي من هم العداوات إني أحيي عدوي حين أبصره لأدفع الشر عني بالتحيات
وَأُحْسِنُ الْبِصْرَ لِلْإِنْسَانِ أُبْغِضُهُ كَأَنَّهُ قَدْ حَسَى قَلْبِي مَحَبَّاتِي ولست أسلم من خل يخالصني فكيف أسلم من أهل المغينات. سهودر ماري پرسد قرآن لنن ويل لكل همزة ان سورة نام പെരിങ്ങത്തൂരിൽ സിറാജുൽ ഹുദ സ്കൂളിൽ വെച്ച് രണ്ട് ദിവസം സംസാരിക്കുകയും അതിൻ്റെ ബാക്കി ഇൻഷാല്ലാ ഇവിടുന്ന് സംസാരിക്കാം എന്ന് വാക്ക് പറയുകയും ചെയ്തിരുന്നു. ആ വാക്ക് പാലിച്ചുകൊണ്ട് ഇൻഷാല്ലാ ഇന്ന് അതിൻ്റെ ബാക്കി ഭാഗമാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പെരിങ്ങത്തൂരിൽ നിന്ന് പറഞ്ഞിരുന്നത് മനുഷ്യന്റെ കുറ്റം പറയാൻ 11 പ്രചോദനങ്ങളാണ് മനുഷ്യൻ ഉണ്ടാവുക. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയും 11 പ്രചോദനങ്ങൾ കൊണ്ടാണ് മനുഷ്യൻ ഗൈബത്ത് വരെ വെറുപ്പിന്റെ കുറ്റം പറയുന്നത്. അതിലൊന്ന് വെറുപ്പ് ഇരിക്കാൻ, ഒന്നാമത്തെ വെറുപ്പ് ഇരിക്കാൻ വേണ്ടി, ഒരാളോട് വെറുപ്പുണ്ടാകുമ്പോൾ അത് ഇരിക്കാൻ വേണ്ടി അവന്റെ കുറ്റം പറയാം. അത് ഒരു സ്വഭാവമാണ്. പക്ഷേ അവൻ ആലോചിക്കുന്നില്ല, ഞാനൊരാളെ കുറ്റം പറഞ്ഞാൽ എൻ്റെ നിസ്കാരവും നോമ്പൊക്കെ അയാളെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ നീക്കുകയാണ്. വെറുപ്പുള്ളവർക്ക് ഇങ്ങനെ അവൻ്റെ അക്കൗണ്ടിലേറെ പൈസ ഇട്ട് കൊടുക്കും. അപ്പം നമുക്ക് വെറുപ്പുള്ളവൻ്റെ കുറ്റം പറഞ്ഞാൽ നമ്മളെ നിസ്കാരവും നോമ്പൊക്കെ അവന് കൊടുക്കുകയാണ്. ഞമ്മൾ അതിനെപ്പറ്റി ആലോചിക്കാഞ്ഞിട്ടാ, ആലോചിച്ചാൽ ബുദ്ധിയുള്ളൊരുത്തൻ ഒരിക്കലും വെറുപ്പുള്ളവൻ്റെ ദൈവത്തിലുമില്ല. അഥവാ പറയുന്നുണ്ടെ തന്നെ സ്നേഹമുള്ളവരുടെ പറയും, അങ്ങനെയും പറയാൻ പാടില്ല. അതാണ് ഒരു വലിയ മഹാൻ ഒരു ദിവസം പറഞ്ഞു, ഞാനൊരാളെ ദൈവത്തും പറയൂല, അഥവാ പറയുകയാണെങ്കിൽ ഉമ്മാൻ്റെ ദൈവം അറിയുള്ളൂ. അപ്പൊ ഒരാൾ ചോദിച്ചു, ഉമ്മാന്റെ ദൈവത്ത് പറയേ, അതെ എന്നാ എന്റെ നിസ്കാരം നോക്കല്ലേ, ഉമ്മാക്കല്ലേ കിട്ടും, പുറത്തു പോകൂലോ. അപ്പൊ വെറുപ്പുണ്ടാകുമ്പോഴാണ് പലരും ദൈവത്ത് പറയാ. അത് അങ്ങേയറ്റത്തെ വിവരക്കേടാണ് വെറുപ്പുള്ളവന്റെ കുറ്റം പറയാ. രണ്ടാമതായി മുവാഫഖത്തുൽ അഖ്റാൻ, മൂന്ന് കാര്യം നമ്മൾ പറഞ്ഞതിന് ഒരു ഒറ്റ വാക്കിൽ അത് കേൾക്കാത്തവർക്ക് വേണ്ടി ഒന്ന് വായിച്ചു പോവാ. മുവാഫഖത്തുൽ അഖ്റാൻ, നമ്മൾ കൂടെ ഇരുന്ന് ഒരു കല്യാണ പോരയിൽ അല്ലെങ്കിൽ ഒരു ചായമക്കാനിയിൽ അല്ലെങ്കിൽ വേറെ ഏതൊരു സ്ഥലത്ത് നമ്മളിങ്ങനെ ഇരുന്ന് ചർച്ച ചെയ്യുമ്പോൾ ഒരാൾ ഒരാളെ കുറ്റം പറയാൻ തുടങ്ങി, അപ്പൊ നമ്മളതിൽ കൂടിക്കൊടുത്തില്ലെങ്കിൽ അവർ വിചാരിക്കൂലേ നമ്മളെന്താ ഈ കൂട്ടത്തിൽ കൂടാത്ത ശേഷം തോന്നൂലേ എന്ന് വിചാരിച്ചിട്ട് നമ്മളും കൂടിക്കൊടുത്ത് ദൈവത്ത് പറയാനെ ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. അവനെപ്പോലെ വിവരമില്ലാത്തവൻ ആരാണ്? സാലിമാ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, നിന്റെ സ്നേഹിതന്മാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നിനക്ക് കുടിക്കാൻ വെള്ളവും കഴിക്കാൻ ഭക്ഷണവും ആരോഗ്യവും എല്ലാം തന്ന രാജാവിനെ വെറുപ്പിച്ചില്ലേ? നിന്റെ സ്നേഹിതന്മാരെ നിന്റെ സ്നേഹം കിട്ടാൻ വേണ്ടി അള്ളാഹനെ വെറുപ്പിച്ചില്ലേ? നിന്നെ പോലെ വിവരമില്ലാത്തവനാരാണ്? മറ്റൊന്ന്, മനുഷ്യൻ മറ്റൊരാളെ കുറ്റം പറയാൻ പ്രേരണയുണ്ടാവുക. ഞാന് എന്നെപ്പോ അയാൾ എന്തെങ്കിലും ഒന്ന് പറയൂ എന്നൊരു ധാരണ. അപ്പൊ ജനങ്ങളിടയിൽ അയാൾ മോശമാണെന്ന് ആദ്യം തന്നെ വരുത്തി തീർത്തല്ല വിചാരിച്ചിട്ട് ഗീബത്ത് ഉദ്ഘാടനം ഇങ്ങനെ അങ്ങോട്ടങ്ങ് പറഞ്ഞാലേ, എന്നാ പിന്നെ അയാൾ പറഞ്ഞാൽ പിന്നെ മനുഷ്യന്മാർ സ്വീകരിക്കൂലല്ലോ. ഇങ്ങനെ ഗീബത്ത് പറയുന്ന ചിലരുണ്ടെന്ന് മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയാണ്. എന്നിട്ട് മഹാബുകൾ പറഞ്ഞു, മോനേ അദ്ദേഹം നിന്റെ കുറ്റം പറഞ്ഞാൽ തന്നെ ഒരു പക്ഷേ കുറച്ച് ജനങ്ങൾ നിന്നെ മോശമായി കണ്ടിട്ട് നിന്നെ വെറുത്തേക്കും, അതല്ലേ വരൂ. അത് അങ്ങനെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അയാള് കുറ്റം പറയുന്നതിനനുസരിച്ച് ചിലപ്പോ അള്ളാഹു തആല അവരെ മനസ്സിൽ നിന്നെ പറ്റിയുള്ള മതിപ്പിട്ട് തന്നൂടാന്നൂല്ല. അതേസമയത്ത് നീ അയാള് കുറ്റം പറഞ്ഞിട്ട് നീ മോശമായി ജനങ്ങളുടെ ഇടയിൽ മോശമാവും എന്ന് വിചാരിച്ചിട്ട് നീ കുറ്റം പറയാൻ പോയാൽ, മോനെ നീ അള്ളാഹിന്റെ അടുക്കൽ മോശമായില്ലേ? ജനങ്ങളെടുക്കൽ മോശമാകുന്നതിനേക്കാൾ എത്രയോ വലുത് അള്ളാഹുവിന്റെ അടുക്കൽ നീ മോശമാകുന്നതല്ലേ? ഈ മൂന്ന് കാര്യങ്ങളെ സംബന്ധിച്ചാണ് നാം പെരിങ്ങത്തൂരിൽ സ്കൂളിന്റെ മുറ്റത്ത് നിന്ന് വേദ പറയുമ്പോ പറഞ്ഞത്. ഇനി നാലാമത്തെ കാര്യം ഞാൻ ഇവിടെ തുടങ്ങുകയാണ്. അതിന്റെ ബാക്കി ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയാണ്. നാലാമത്തെ കാര്യം എന്താണ്? ഒരാള് ഇന്നത് ചെയ്തവനാണ് എന്ന് ജനങ്ങൾ പറയും, അല്ലെ ജനങ്ങൾ അയാളെ പറ്റി വിലയിരുത്തും എന്ന് തോന്നി. അപ്പൊ അയാൾ എന്ത് ചെയ്യാ? അത് ഞാനല്ലേ ഇത് അയാളാണ് എന്ന് പറയാം. ഞാനല്ലേ ചെയ്ത് അയാളാണ് എന്ന് പറയാം. അതിനാ ഇവന്റെ തടി
രക്ഷപ്പെടുത്താൻ വേണ്ടി മറ്റേയാളെ തലയിൽ ഇടുക. അയാളാ ചെയ്തതെന്ന് പറയാ, അത് ഗീബത്ത. ഇനി അയാൾ എന്നാ ചെയ്തെങ്കിലോ, എന്നാലും ഗീബത്ത് തന്നെ. ഗീബത്ത് തന്നെ കള്ളത്തിന് പറയുന്നത് എന്റെ പേരല്ലോ ഗീബത്ത്. ഗീബത്ത് എന്ന് പറയുന്നത് ഒരാൾ ഇഷ്ടപ്പെടാത്തത് പറയുന്നതിന്റെ പേരാണ് ഗീബത്ത്. അപ്പൊ ഒരാൾ ഒരു തെറ്റ് ചെയ്തിട്ട് ആ തെറ്റ് ചെയ്തത് അയാളാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്, എന്നാ തന്നെ അയാളാ ചെയ്തത് എന്ന് പറഞ്ഞാൽ അയാൾ അത് ഇഷ്ടപ്പെടൂലല്ലോ. ഇഷ്ടപ്പെടാത്ത പറയുന്നതിന്റെ പേരല്ലേ ഗീബത്ത്. അപ്പൊ നീ എന്തിനാ പറഞ്ഞത്? നീയല്ലാന്ന് വിരുത്തി തീർക്കാൻ വേണ്ടി, നീയല്ലാന്ന് വിരുത്തി തീർക്കാൻ വേണ്ടി അയാളാന്ന് പറയേണ്ട ആവശ്യമുണ്ട്? ഞാനല്ലാന്ന് പറഞ്ഞാൽ പോരെ? ഞാനല്ലാന്ന് പറഞ്ഞപ്പോ നീ അയാളാന്ന് പറഞ്ഞത്? ഞാനല്ലാന്ന് പറഞ്ഞാ മതി. അയാൾ ഇഷ്ടപ്പെടാത്ത നീ പറഞ്ഞതിനാൽ നീ കുറ്റക്കാരനാണ്. അല്ലെ വേറെ ചിലര് ഹുസാലിമാറുതാണ്ട് പറയാണ്, വേറെ ചിലര് അങ്ങനല്ല പറയാ. വേറെ ചിലര് പറയല് അത് ഞാൻ മാത്രമല്ല അയാളും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാ ദൈവത്ത് പറയുന്നതിന്റെ മട്ടോ. അതായത് ഞാൻ മാത്രമല്ല അയാളുണ്ട്. അപ്പൊ നമ്മള് കടുപ്പം കൂടിയല്ലോ, കടുപ്പം കുറഞ്ഞല്ലോ. അതിന് എന്റെ പേരുള്ള ആ കുറ്റാരോപണം കടുപ്പം കുറക്കാൻ വേണ്ടി ഞാൻ മാത്രമൊന്നുമല്ല, നമ്മൾ നാലഞ്ചാളും കൂടിയിട്ട് ചെയ്തതാ. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ വ്യക്തികളെ പേര് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞതെങ്കിൽ അവനൊക്കെ അത് ഇഷ്ടപ്പെടൂല. അപ്പൊ അവരൊക്കെ ദൈവത്തായി. നിന്നോട് പറയാൻ പറഞ്ഞില്ലല്ലോ, നിന്നോട് പറയാൻ പറഞ്ഞില്ലല്ലോ ഇന്നാള് ഇന്നാള് ഇന്നാളൊക്കെ ആ ചെയ്തെന്ന് പറയാൻ പറഞ്ഞില്ലല്ലോ. അതയാൾ ഇഷ്ടപ്പെടൂലല്ലോ. അപ്പൊ നീ അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ പറയുന്നത് നീ അങ്ങനെ പറയുന്നത് എന്തിനാണ്? അങ്ങനെ പറയുന്നത് നിനക്ക് രക്ഷപ്പെടാനായിരിക്കും, പക്ഷേ നീ അതിന്റെ വിഡ്ഢിത്തം ചിന്തിച്ചില്ല. സുബ്ഹാനല്ലാഹ്. അതേതുപോലെ അറിയോ? അതെങ്ങനെയെന്നറിയോ? വേറെ ചിലരുണ്ട്, അവരുടെ സ്വഭാവം എന്താന്ന് ചോദിച്ചാല്, അവരുടെ സ്വഭാവം ഇമാം ഗസ്സാലി റളിയല്ലാഹു പറയാണ്, നീ ജനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് മറ്റവന്റെ തലയിലിട്ടത്. ചിലപ്പോ അവൻ ചെയ്ത് തന്നെ ആയിക്കോട്ടെ, പക്ഷെ അതുകൊണ്ട് ഉണ്ടായത് എന്താ? നീ അള്ളാഹുവിന്റെ വെറുപ്പ് റൊക്കം വാങ്ങി. ഒരു പക്ഷേ നിന്നെ സംബന്ധിച്ച ആരോപണം പറഞ്ഞതുകൊണ്ടും ആളുകൾക്ക് വെറുപ്പും കാര്യമൊന്നും ഉണ്ടായിക്കൊള്ളോന്നില്ല. അള്ളാഹു തല കൊടുത്താലല്ലേ ഉണ്ടാവുള്ളൂ. മറ്റൊന്ന്, നിനക്കിട്ടൊരു ന്യായം പറയും. ഞാനിപ്പോ തെറ്റായ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ അതിനെക്കാളും വലിയ ചെയ്തിട്ടില്ലേ? വേറൊരുത്തിനെ പറ്റി അയാൾ അതിനെക്കാളും വലിയ ചെയ്തിട്ടില്ലേ? അല്ലെ അയാളാണ് ചെയ്തത്. ഇങ്ങനെ നീ പറയുമ്പോ അതിന് ഉദാഹരണം പറയാണ് ഉസാലിമാമ. നീ പറയാണ് ഞാന് ഹറാമ് തിന്നുന്നുണ്ടെങ്കിലേ, അയാളും തിന്നുണ്ടല്ലോ ഹറാമ്. ഞാൻ തിന്നുണ്ടെങ്കിൽ ഞാൻ മാത്രം, അയാളും തിന്നില്ലേ? വേറെ ചിലര് ഞാന് ഒരു മോശമായ ധനം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ മറ്റേയാളും സ്വീകരിക്കുന്നില്ലേ? ഇങ്ങനെ പറയുന്ന നീ നിന്റെ വിവരക്കേട് ആലോചിച്ചോ? ഹുസാലിമാം റളിയല്ലാഹു അൻഹു പറയാണ്, നിന്റെ വിവരക്കേട് നീ ആലോചിച്ചോ? കാരണം ഒരാൾ തെറ്റ് ചെയ്താൽ നിനക്ക് തെറ്റിനെ തുടരാൻ പറ്റുമോ? ആര് തെറ്റ് ചെയ്താലും തെറ്റിനെ തുടരാൻ പറ്റൂലല്ലോ. എന്റെ ഹുസാലിമാം റളിയല്ലാഹു അൻഹു പറയാണ്, നീ ഒന്ന് ആലോചിച്ചു നോക്ക്, രണ്ട് ആടുകള് അതേ, ഒന്ന് നമ്മുടെ നാട്ടിലുള്ള നാടൻ ആടാണ്, മറ്റൊന്ന് നെയ്യാടാണ്. നെയ്യാട് ഉയരുള്ള ഒരു വലിയ മലേന്റെ മുകളിൽ നിന്ന് താഴോട്ട് ചാടുകയാണ്. ആ ചാടുന്ന സമയത്ത് വേറൊരാടും അത് കണ്ടിട്ട് അങ്ങനെ തന്നെ ഇങ്ങ് ചാടി. അപ്പൊ ആ ആട് ചാടുന്ന കണ്ടിട്ട് ഈ ആടും ചാടി, രണ്ടും ഊര കുത്തി വീണങ്ങ് ചത്തുപോയി. അപ്പോ ഈ ആട്ടിന്റെ ന്യായം, ഞാൻ ഒറ്റക്കല്ലല്ലോ ചാടിയത്, മറ്റേതുമില്ലേ? എന്നാലും നിന്റെ ഊരമുറിയാതിരിക്കോ, നിന്റെ ഊരമുറിയാതിരിക്കോ. അപ്പൊ ഈ ആടിന്റെ ന്യായം, മറ്റേ ആട് എന്നെ കാണാൻ വിവരമുള്ള ആടല്ലേ, വിവരമുള്ള ആട് തുള്ളുന്നത് കണ്ടിട്ടല്ലേ ഞാനും തുള്ളിയത് മോനെ. എന്നാൽ നിന്റെ കാല് മുറിയൂലേ? നല്ല വിവരമുള്ളവനാണ് ബിൽഡിങ്ങിന്റെ മുകളിൽ താഴേക്ക് ചാടിയത്, വലിയൊരു ആലിമാ ചാടിയത്, പതിയും ചാടി, എന്നെ കാണാൻ വിവരമില്ല അയാൾക്ക്. ശരി എന്നാണ്, പക്ഷെ നിന്റെ കാല് മുറിഞ്ഞില്ലേ? അയാളെ മുറിഞ്ഞ വേറെ കിടക്കട്ടെ. അപ്പൊ നീ ഒരു വിഡ്ഢിയായില്ലേ? നീ വാസ്തവത്തിൽ ചെയ്യുന്ന കാര്യം ശരിയോ തെറ്റോ എന്ന് ചിന്തിക്കാതെ മറ്റൊരാള് ചെയ്യുന്നു എന്നത് ന്യായം പറഞ്ഞാൽ നീ ആ ആട്ടിനെ പോലെ വിവരമില്ലാത്തവനായില്ലേ? അപ്പൊ വേണമെങ്കിൽ ഈ ആട് പറയുന്നു, നെയ്യാട്ടിന് എന്നെ കാണാൻ വിവരമുണ്ട്, അതിങ്ങനെ താഴോട്ട് ചാടുന്ന കണ്ടപ്പോ ഞാനും ചാടി എന്നാ പറയുന്നെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ ആട്ടിന്റെ വർത്താനം കേട്ടാൽ ഒരാൾ ചിരിക്കൂലേ? അതുപോലെ നിന്നെയല്ലേ, നിന്നെ സംബന്ധിച്ചല്ലേ ബുദ്ധിയുള്ളവൻ ചിരിക്കുക, ഇവൻ ഇത്ര വിവരമില്ലാതെ ആയിപ്പോയോ? ഒരാളൊരു തെറ്റ് ചെയ്യുന്നത് കൊണ്ട് അവനാ തെറ്റ് ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ട് അവൻ ചെയ്യുന്നത് കൊണ്ട് ഞാനും ചെയ്തു എന്ന് പറഞ്ഞതിനാൽ നീ ഗീബത്ത് പറഞ്ഞ തെറ്റിൽ നിന്ന് ഒഴിവാകൂല. പിന്നെ ഒന്ന്, ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയാണ്, ഇറാദത്തു തസന്നുഇ വൽ മുബാഹാത്ത്. പലരും ഗീബത്ത് പറയുന്നത് എന്തിനാണ് എന്നറിയോ? ഞാനാണ് വലിയവൻ എന്ന് വരുത്തി തീർക്കാനാണ്,
ഞാനാണ് വലിയവൻ എന്ന് വരുത്തി തീർക്കാൻ മറ്റുള്ളവരുടെ കുറ്റം പറയുന്നവരുണ്ട്. അതെങ്ങനെ? ഒരു മനുഷ്യനെ ജനങ്ങളൊക്കെ ബഹുമാനിക്കുന്നു, ഒരാളെ ജനങ്ങളൊക്കെ ബഹുമാനിക്കുന്നു, ജനങ്ങൾ അദ്ദേഹത്തെ ആദരിക്കുന്നു, സ്വീകരിക്കുന്നു. അപ്പൊ നിന്റെ മനസ്സിനൊരു പ്രയാസം, അതെ എന്റെ ബഹുമാനം കുറഞ്ഞു പോവോ, എന്റെ ബഹുമാനം കുറഞ്ഞു പോവോ, അപ്പൊ നീ എന്ത് ചെയ്യുന്നു? അവനേക്കാൾ ഉഷാറ് നീയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നീ അദ്ദേഹത്തിന്റെ കുറ്റം പറയുന്നു. അങ്ങനെ കുറ്റം പറയുന്നതും കടുത്ത തെറ്റ് തന്നെ, ഗീബത്ത് തന്നെ. പക്ഷേ നീ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ നീ അതാ ജനങ്ങൾക്കിടയിൽ നീ വലിയവനാകണം എന്ന് മനസ്സിലാക്കി നീ അവന്റെ കുറ്റം പറയുമ്പോൾ അള്ളാഹുവിന്റെ അടുക്കൽ നീ എത്രയോ താഴ്ന്നു പോയി. വാസ്തവത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ താഴ്ന്നു പോകുന്നതിനെ സംബന്ധിച്ചാണ് നീ ചിന്തിക്കേണ്ടത്. നിനക്ക് അള്ളാഹു തആല നിശ്ചയിച്ചത് എത്രയാണോ സ്ഥാനം, ആ സ്ഥാനം എവിടെയും ഒരിക്കലും നഷ്ടപ്പെട്ടു പോവില്ല. അതുകൊണ്ട് നീ മറ്റൊരാളെ, നിനക്ക് വലിയവനാകാൻ വേണ്ടി വേറെ ഒരാളെ സംബന്ധിച്ച് നീ അദ്ദേഹം ഇഷ്ടപ്പെടാത്തത് പറയണ്ട. അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ അതിന് വിപരീത ഫലം ദുനിയാവിൽ തന്നെ അള്ളാഹു തആല തന്നു എന്ന് വരും. ഇനി അഥവാ വിപരീത ഫലം അള്ളാഹു സുബ്ഹാനഹു വതആല തന്നിട്ടില്ലെങ്കിൽ തന്നെ നീ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ കുടുക്ക് കുടുങ്ങിപ്പോകും. അതുകൊണ്ട് നീ മറ്റൊരാളെ സംബന്ധിച്ച് അങ്ങനെ പറയാൻ പോകണ്ട. സുബ്ഹാനല്ലാഹ്. മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു അതിനെ സംബന്ധിച്ചും വളരെ വിശദീകരിച്ച് പറയാണ്, മോനെ സൃഷ്ടികൾക്കിടയിൽ നിനക്ക് സ്ഥാനം കിട്ടുമെന്ന തോന്നലിൽ പടച്ചവന്റെ അടുക്കൽ നിനക്ക് കിട്ടുന്ന സ്ഥാനം നീ നഷ്ടപ്പെടുത്തി. നീ വല്ലാത്ത അബദ്ധം ചെയ്തവൻ തന്നെ. ഇനി ഗീബത്ത് പറയുന്ന മറ്റൊരു കാരണം എന്താണ്? പറയുന്ന അസൂയയാണ്. ഒരാളെ സംബന്ധിച്ച് നിന്റെ മനസ്സിൽ അസൂയ ഉണ്ടാകുമ്പോ നീ അയാളെ കുറ്റം പറയും, അത് സ്വാഭാവികമാണ്. പക്ഷേ നീ മനസ്സിലാക്കണം, നീ രണ്ട് തെറ്റ് ചെയ്തവനായി. ഒന്ന് അസൂയ വെക്കുക എന്ന തെറ്റ്, മറ്റൊന്ന് അയാളെ കുറ്റം പറഞ്ഞു എന്ന തെറ്റ്. ഈ രണ്ട് തെറ്റുകൊണ്ട് നീ രണ്ട് അദാബിലാണ്. രണ്ട് അദാബ്, അസൂയ എന്ന് പറയുന്ന ഒരു അദാബാടും, അസൂയ എന്ന് പറയുന്ന ഒരു അദാബാ. അദാബ് എങ്ങനെ അറിയോ? ഇപ്പൊ നമ്മളൊരാളോട് അസൂയ വെച്ച്, നമ്മുടെ തൊട്ടവരക്കാരനോട് അസൂയ വെച്ച്, അപ്പൊ അയാൾ നല്ലൊരു പുര ഉണ്ടാക്കുക, നല്ല ഭംഗിയുള്ള പുര. അപ്പൊ നമ്മളെ മനസ്സിൽ ഇങ്ങനെ ഇടങ്ങാറാവും, വല്ലാത്ത മുഷിപ്പ്. നമുക്ക് അസൂയുള്ള ആള് നല്ല പുര ഉണ്ടാക്കുമ്പോ നമ്മളെ മനസ്സിൽ ഇങ്ങനെ ഇടങ്ങാറായി ഇടങ്ങാറായി ഇടങ്ങാറായി. അങ്ങനെ അവൻ ഉഷാറായിക്കൊണ്ടിരിക്കുമ്പോ നമ്മളിങ്ങനെ എല്ലൊന്നും മനസ്സിങ്ങനെ ഇടങ്ങാറായിട്ട് ജീവിക്കേണ്ടി വരും. അതൊരു അദാബല്ലേ? മനസ്സിനൊരു സന്തോഷം ഉണ്ടാവില്ല. അസൂയ വെച്ചാൽ അസൂയ വെക്കപ്പെട്ടവൻ ഉഷാറാകുന്നതിനനുസരിച്ച് ഇവരിങ്ങനെ പ്രയാസപ്പെടും. ഒരു വലിയ നേതാവ്, ആ നേതാവിന് ആളുകളൊക്കെ കൂടി ഇങ്ങനെ ആനയിച്ച് കൊണ്ടുവന്ന് നേതാവിനോട് അസൂയുള്ള വേറൊരുത്തർ, ഓനിങ്ങനെ ഇടങ്ങാറായി, ഈ എന്തോ ഇടങ്ങാറായാലും ഇങ്ങനെയല്ല ഉണ്ടാകുക. അപ്പൊ ഇവന് അസൂയ വെച്ചാൽ, അസൂയ വെച്ചവന് ദുനിയാവിലുള്ള അദാബ് അവന്റെ മനസ്സിന് എന്നും ടെൻഷനും പ്രയാസമായിരിക്കും. പിന്നെയോ രണ്ടാമത്തെ അദാബ് പറയാണ്, അസൂയ കൊണ്ട് നീ ദുന്യാവിൽ അദാബ് കെട്ടവനായി, അദാബുള്ളവനായി. അതിന്റെ പുറമെ അതിന്റെ പുറമെ നീ ഒരാളോട് അസൂയ വെച്ചിട്ട് ഗീബത്ത് പറഞ്ഞാ, കുറ്റം പറഞ്ഞാൽ നീ ആഖിറത്തിൽ പരാജയപ്പെട്ടവനായി, നരകത്തിൽ ഹുതമത്തിൽ എറിയപ്പെടുന്നവനായി. അപ്പൊ അസൂയ വെച്ചിട്ട് നിനക്ക് രണ്ടതാപാ കിട്ടിയൊന്നും ദുന്യാവിൽ നിന്റെ മനസ്സിന് സമാധാനമില്ല. ആഹ്റത്തിൽ നീ തീക്കുണ്ടാരത്തിൽ പോയി കിടക്കേണ്ടതും വന്നു. ഇങ്ങനെ രണ്ട് ദോഷമാണ് നീ അസൂയ കാരണത്താൽ മറ്റൊരു മനുഷ്യനെ കുറ്റം പറഞ്ഞാൽ ലഭിക്കുന്നത്. നിനക്ക് ചിന്തയുണ്ടെങ്കിൽ നീ ഒന്ന് ആലോചിച്ചു നോക്ക്. എന്താ ആലോചിക്കേണ്ടത്? നീ ഒരാളെ അസൂയ വെച്ചിട്ട്
ആ അസൂയ കാരണത്താൽ നീ ഒരാളെ കുറ്റം പറഞ്ഞാൽ നിന്റെ നിസ്കാരം അദ്ദേഹത്തിന് പോയി, നിന്റെ നോമ്പ് അദ്ദേഹത്തിന് പോയി, നിന്റെ സദക അദ്ദേഹത്തിന് പോയി. അതുപോലെ അദ്ദേഹത്തിന്റെ വല്ല കുറ്റവും ഉണ്ടെങ്കിൽ നിന്റെ അക്കൗണ്ടിലേക്ക് ഇങ്ങോട്ട് വന്നു. സുബ്ഹാനല്ലാഹ്. ഫൈദൻ അന്ത സദീഖുഹു വദു നഫ്സിക. അപ്പ യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ള ഒരാൾ ചിന്തിച്ചാൽ നീ അയാളെ ശത്രുവല്ല, നിന്റെ ശത്രുവാണ്. നീ അയാളെ ശത്രുവല്ല, നീ അയാളോട് അസൂയ വെച്ചിട്ട് എന്താ ചെയ്തത്? അയാളെ കുറ്റം പറഞ്ഞു. അപ്പൊ നിന്റെ നോമ്പ് അയാൾക്ക് പോയി, നിന്റെ നിസ്കാരം അയാൾക്ക് പോയി, നിന്റെ ഹജ്ജ് അയാൾക്ക് പോയി, നിന്റെ സദഖ അയാൾക്ക് പോയി, നിന്റെ ഖുർആനത്തെ അയാൾക്ക് പോയി. അപ്പൊ നീ യഥാർത്ഥത്തിൽ അയാളെ സ്നേഹിതല്ലേ? അയാൾക്ക് ഇങ്ങനെ കൊടുക്കല്ലേ നീ? അപ്പൊ വാസ്തവത്തിൽ നീ യഥാർത്ഥത്തിൽ ആന്തരികമായി ചിന്തിക്കുമ്പോ നീ അയാളെ സ്നേഹിതനാകുക ചെയ്തത്. വധുവു നഫ്സിക്ക. നീ ആരെ ശത്രു ആയത്? നിന്റെ സ്വന്തം ശരീരത്തിന്റെ ശത്രു ആയത്. കാരണം നിന്റെ നോമ്പ് നീ നഷ്ടപ്പെടുത്തി, നിന്റെ നിസ്കാരം നഷ്ടപ്പെടുത്തി, നിന്റെ ഒതു നഷ്ടപ്പെടുത്തി, നിന്റെ ഖുർആനൊത്ത് നഷ്ടപ്പെടുത്തി. നീ ആരെ ശത്രു? അയാളെ ശത്രു അല്ലേ യഥാർത്ഥത്തിൽ ആയത്? നീ വിചാരിച്ച് അയാളെ ശത്രു ആനാ, പക്ഷേ സംഭവം നടന്നത് നിന്റെ ശരീരത്തിന്റെ ശത്രുവാ നീ ആയത്. നിന്റെ ആഹ്റം നീ നഷ്ടപ്പെടുത്തി, അദ്ദേഹത്തിന്റെ ആഹ്റം നീ വിജയിപ്പിച്ചു. നിന്നെ പോലത്തെ വിഡ്ഢി ആരാണടോ? ഇമാം റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, നിന്നെക്കാൾ വലിയ വിഡ്ഢി ആരാണ്? നിന്റെ വിഡ്ഢിത്വത്തിന്റെ വിവരക്കേടാണ് നീ ഇപ്പൊ ചെയ്തിരിക്കുന്നത്. അതിന്റെ പുറമെ ഞാൻ നിന്നോടൊന്നും കൂടി പറയട്ടെ. ഇമാം ഗസ്സാലി റഹിമഹുള്ള പറയുന്നു, ഒരാളോട് അസൂയ വെച്ചാലേ ആ അസൂയ കാരണത്താൽ അദ്ദേഹത്തിന് വലിയ സ്ഥാനവും മാനവും വലിയ പ്രശസ്തിയും കിട്ടാൻ ചിലപ്പോൾ കാരണം നിങ്ങൾ ഇങ്ങനെ എതിർക്കുമ്പോൾ അയാളെല്ലാവരും ശ്രദ്ധിക്കും. അപ്പൊ അയാളെ പ്രസ്താവനക്കൊക്കെ വലിയ വലിയ വെയിറ്റ് ഉണ്ടാവും, അയാളെ ജനങ്ങളൊക്കെ ശ്രദ്ധിക്കും. അപ്പൊ അയാൾ വലിയ ആളായി മാറും. ഈ അസൂയൊക്കെ അനുസരിച്ച് അയാൾ പൊങ്ങും, അയാൾ പൊങ്ങി പൊങ്ങി വരും. അതാണ് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ട് പറയാണ്, വൈദാ റാദല്ലാഹു നസ്റ ഫദീല طويت اتحلها لسان حسودي. അല്ലാഹു തആല ഒരു മനുഷ്യന്റെ മഹത്വം വെളിവാക്കാൻ ഉദ്ദേശിച്ചാൽ, അല്ലാഹു തആല ഒരു മനുഷ്യന് വലിയ മഹത്വമുണ്ട്, പക്ഷെ ആ മഹത്വം പുറത്തറിയാതെ ഇങ്ങനെ കിടക്കുകയാണ്. അദ്ദേഹത്തിന്റെ മഹത്വം ഒന്ന് ലോകൊട്ടാകെ അറിയണമെന്ന് അല്ലാഹു ഉദ്ദേശിച്ചാൽ طويت اتحلها لسان حسودي. അസൂയക്കാരായ ആളുകളെ നാവ്, അസൂയക്കാരായ ആളുകളെ നാവ് അല്ലാഹു തആലയ്ക്കെതിരെ വലിച്ചിടും. അങ്ങനെ അസൂയക്കാരയാളെ കുറ്റങ്ങനെ പറയുമ്പോ അയാളെ ബഹുമാനം ലോകം ഇങ്ങനെ മനസ്സിലാക്കും, ലോകത്തെ ആള് വലിയ പ്രശസ്തനായി മാറും. അതുകൊണ്ട് നിന്റെ അസൂയ കൊണ്ട് നീ കുറ്റം പറഞ്ഞതിനാൽ അദ്ദേഹത്തിന് അല്ല നിശ്ചയിച്ചതൊന്നും കുറഞ്ഞു പോകൂല. അതേസമയത്ത് നീ വിചാരിച്ചതിന്റെ നേരെ വിരുദ്ധമായി സംഭവം നടക്കും. അപ്പൊ ആരും ആരെയും അസൂയ വെച്ച് ഗൈബത്ത് പറയരുത്. അസൂയയാണ് ഗൈബത്തിനുള്ള ആറാമത്തെ കാരണം.